അനുദിന വിശുദ്ധർ ജൂൺ 12 സഹാഗോണിലെ വിശുദ്ധ ജോൺ. സ്പെയിനിലെ ഫഗോണ്ടസ് എന്ന സ്ഥലത്ത് 1419 വിശുദ്ധ ജോൺ ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ ആസ്തപ്പാട്ട് പട്ടം ലഭിച്ച ജോണിന് ധാരാളം വരുമാനമുള്ള പള്ളികളാണ് ലഭിച്ചത്. കുറച്ചു നാളുകൾക്ക് ശേഷം തന്റെ ജീവിതം തികച്ചും ലൗകികമാണെന്ന് തോന്നിയ ജോൺ വരുമാനം തീരെ കുറവുണ്ടായിരുന്ന ഒരു കപ്പേള മാത്രം കൈവശം വെച്ച് ബാക്കിയെല്ലാം ഉപേക്ഷിച്ചു. ഈ മാനസാന്തരത്തിന് ശേഷം ആശാനിഗ്രഹത്തിലും ദാരിദ്ര്യത്തിലും ജീവിക്കാൻ തുടങ്ങിയ അദ്ദേഹം അനുദിനം തന്റെ കപ്പേളയിൽ കുർബാന അർപ്പിക്കുകയും പ്രസംഗിക്കുകയും വേദ ഉപദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ജോൺ സലിംഗയിൽ 4 കൊല്ലം ദൈവശാസ്ത്രം പഠിച്ചത്. അതിനുശേഷം കുറെ നാൾ വലിയ തീക്ഷ്ണതയോടെ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. 1463 അദ്ദേഹം അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ പ്രവേശിച്ചു. പ്രാർത്ഥനയിലും പുണ്യത്തിലും അനുദിനം വളർന്ന ജോൺ എല്ലാവർക്കും മാതൃകയായി ജീവിച്ചു. അധികം താമസിക്കാതെ തന്നെ അദ്ദേഹം നോവിഷ്യേറ്റ് ഗുരുവായി നിയമിതനായി. 1471 പ്രിയോറായും ജോലി ചെയ്തു. അദ്ദേഹത്തിന്റെ പരിശുദ്ധ കുർബാനയോടുള്ള അപരമായ ഭക്തി വളരെ പ്രസിദ്ധമാണ്. സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതുവരെ ജോൺ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും പലപ്പോഴും മിശിഹായ അവിടുത്തെ മഹാപ്രതാപത്തോടുകൂടി ദർശിക്കുകയും അവിടത്തോട് സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അനേകരെ സ്വാധീനിക്കുകയും മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു. എല്ലാവരും അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി കണ്ടിരുന്നതിനാൽ ആരും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവഗണിച്ചിരുന്നില്ല. അന്ന് പ്രഭുക്കളുടെ ഇടയിൽ സാധാരണമായിരുന്ന കലഹങ്ങൾ പരിഹരിക്കുന്നതിൽ ജോൺ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. വഴക്കുകളും കലഹങ്ങളും പരിഹരിച്ച് സമാധാനം സ്ഥാപിക്കുന്നതിന് അദ്ദേഹത്തിന് പ്രത്യേക വരം ദൈവത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ജോണിന്റെ ഇത്തരം ശ്രമങ്ങൾ അദ്ദേഹത്തെ പലരുടെയും ശത്രുവാക്കി മാറ്റി. ഒരിക്കൽ പാപത്തിൽ മുഴുകി ജീവിച്ചിരുന്ന ഒരു പ്രഭുവിന്റെ പങ്കാളിയെ ജോൺ മാനസാന്തരപ്പെടുത്തി. ഇതിൽ കോപവെറിപ്പുണ്ട ആ ദുഷ്ടവനിത അദ്ദേഹത്തിന് വിഷം നൽകി. 1479 ജൂൺ 11 ജോൺ ഇഹലോകവാസം പടിഞ്ഞു.